ഇടതുപക്ഷത്ത് നയവ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തുറന്നെതിർക്കുന്ന പാർട്ടിയാണ് സി പി ഐ. അതിനിയും തുടരും എന്നാണ് സി പി ഐയുടെ ദേശീയ കൗൺസിൽ അംഗവും എം പിയുമായ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ പറയുന്നത്. സെൻസിറ്റീവ് ആയ ഒരു പാർട്ടിയാണ് സി പി എന്ന് പറഞ്ഞത്. ഒരു ചെറിയ പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അതിഭയങ്കരമായിട്ട് പാർട്ടിക്കകത്ത് ചർച്ച മുടക്കും. അതിനോട് തർക്കമില്ല, അത് യൂസ് ടു ബി, പണ്ട് മുതലേ ഉള്ളതാണ്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ ചർച്ചകളിലൂടെയാണ്, ആ ചർച്ചകളാണ് സി പി ഐയുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത്. സി പി എമ്മുമായി സി പി ഐ ഏറ്റുമുട്ടലിന്റെ പാതയിലാണോ? യഥാർത്ഥത്തിൽ സി പി ഐ സി പി എം തർക്കങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ചില ഘട്ടങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. രണ്ട് രാഷ്ട്രീയ പാർട്ടികളായി പ്രവർത്തിക്കുന്ന കാലത്തോളം അത് ഉണ്ടാവുകയും ചെയ്യും. അവനൊരു അവസാന വാക്ക് അല്ലെങ്കിൽ ഉണ്ടാവും എന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. ക്വട്ടേഷൻ സംഘങ്ങൾ പാർട്ടി പ്രവർത്തനത്തിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് ലേഖനം എഴുതിയത് സി പി എമ്മിനെ വെറുപ്പിച്ചിട്ടുണ്ട്. ആ ലേഖനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, ആ ഇത് എഴുതിയ ഒരു പ്രത്യേക സാഹചര്യം, അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു പ്രസ്ഥാനം നടത്തിയിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഈ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് കാണാതിരുന്നുകൂടല്ലോ. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ പാർലമെന്ററി പ്രവർത്തനത്തെക്കുറിച്ചും അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പറയേണ്ടത് പറയേണ്ടിടത്ത് ആരുടെ മുഖത്ത് നോക്കിയും പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പിയുമായുള്ള ക്വസ്റ്റ്യൻ അവർ 18 ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.